ആദ്യം അറിയേണ്ടത്, കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതൊരു വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചു. കേരളത്തിൽ കോവിഡ് രോഗികൾ കൂടുന്നതിന് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് കണ്ടെയ്ൻമെൻറ് സ്ട്രാറ്റജിയിലുണ്ടായ പിഴവാണ് എന്നുള്ള ധ്വനിയാണ് അതിലുണ്ടായത്. പക്ഷേ സംസ്ഥാന ആരോഗ്യമന്ത്രി അതൊരു കുറ്റപ്പെടുത്തലായി കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഹർഷവർദ്ധനെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഹർഷവർദ്ധൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഉത്സവ സമയത്ത് ജാഗ്രത കൈവിടാതിരിക്കാനുള്ള ഒരു പൊതു മുൻകരുതൽ മാത്രമാണോ, അതോ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ നടപടികൾ പാളി എന്നുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കുറ്റപ്പെടുത്തലാണോ? സുരേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി തന്നെ കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയോ എന്ന് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള സംശയങ്ങളും ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഓണം കാലത്ത് കേരളത്തിലുണ്ടായ ചില പിഴവുകളാണ് ഇപ്പോൾ രോഗികളുടെ എണ്ണം കുതിച്ചുയരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഹർഷവർദ്ധന്റെ ഇന്നലത്തെ പ്രസ്താവന കൂടി വന്നത്. അദ്ദേഹം ഇന്നലത്തെ സൺഡേ സംവാദിലാണ് പ്രധാനമായും ഈ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ ഹർഷവർദ്ധൻ അദ്ദേഹത്തിന്റെ ഈ വസതിക്ക് അകത്തുണ്ട്. 8 30 ജനുവരി മാർഗ് എന്ന വസതിക്ക് ഉള്ളിലാണ് ഉള്ളത്. എന്തായാലും ആരോഗ്യ മന്ത്രാലയത്തിലെ അധികൃതരുമായി ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഹർഷവർദ്ധൻ എന്തെങ്കിലും തരത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മാത്രമായി കുറ്റപ്പെടുത്താനല്ല ഉദ്ദേശിച്ചത് എന്നുള്ള വിശദീകരണമാണ് അവർ നൽകുന്നത്. കേരളത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഹർഷവർദ്ധൻ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ചില കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി. ഉത്തരേന്ത്യയിൽ നിരവധി ഉത്സവങ്ങൾ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ദീപാവലിയും ദശറയും ഒക്കെ വരാൻ പോവുകയാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് മന്ത്രി നൽകിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് പ്രധാനമായും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ വിദഗ്ധ സമിതി റിപ്പോർട്ടും മറ്റും നൽകിയപ്പോൾ ഫെബ്രുവരിയോടുകൂടി ഈ രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. ഇന്ത്യയിൽ രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കിൽ സെപ്റ്റംബറിൽ തന്നെ എത്തിക്കഴിഞ്ഞു എന്നതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ഇത് കുറഞ്ഞ് 1 കോടി എത്തും. എന്നാൽ പോലും ഫെബ്രുവരിയോടുകൂടി ഓരോ ദിവസത്തെയും വർധനവ് വളരെ ചെറിയ ഒരു കണക്ക് മാത്രമായിരിക്കും എന്നതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മറ്റും നടത്തിയ ഒരു പഠനം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 85,000 പേരിൽ പഠനം നടത്തിയപ്പോൾ അതിൽ 65,000 പേരും മറ്റുള്ളവർക്ക് രോഗം നൽകിയില്ല. ഒരു 10,000 പേർ മാത്രമാണ് അതിൽ മറ്റുള്ളവർക്ക് കാര്യമായി രോഗം നൽകിയത് എന്നുള്ള ഒരു സൂചനയാണ് ആ പഠനത്തിലുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും ഫെബ്രുവരിയോടുകൂടി രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് മന്ത്രി നൽകിയത് എന്നതാണ് ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും അധികൃതരും നമ്മളോട് പറയുന്നത്.